हाई फ्रेंड्स या शर्क वरती या कलो ऐतक अब ऐत पीस पीसा या का आदम अंत सैड मुझे मगल भागत ता वे वरजे ചുള്ളി നമുക്ക് പതുക്കെ ഇളക്കി മാറ്റാം। എല്ലാ അറ്റക്കയുടെയും ചുള്ളി ഇതുപോലെ മാറ്റി എടുക്കാം। എല്ലാ അറ്റക്കയും ചുള്ളി കളഞ്ഞു വെച്ചിട്ടുണ്ട്। ഇനി നമുക്ക് അതിനെ ശർക്കര ഇട്ടിട്ട് പരുവത്തിൽ പീസ് ആക്കി മുറിച്ചെടുക്കാം। ऐतकल या नोले कट्टे वैच्छे कर नि कई पेटे कुछ वेच तेज ऐतक अरीजेड़ता मेरे करे पीसेंगे पलू पल रीती मूत वरू चल वेगा वरू अब कहव रीती कट्टे नोकण इन नमक मूपच पात्र वच पात्र नूड़ी वह नमुक आवश्यक वे वेच या वेच चूड़ी वन इन नमुक अरीवच्त इटक च्लम वचमात्र वेगम मुरीवर अगभाग मुरी च्लम वच नाई मुरी ऐतक मुरी वर समय नमुक शर्क पानी अच्छी एड़क या वलिए शर्क एड़ती अब पानी अच्छी अलुक वी नोले अरचे ऐसे पानी अच्छी अरीपूटे ना अरच मटी मणुमे अद ऐतकल नोल मूत वन इन नमुक अब और अरीपेलोट को स्टव ऑफ अरीपेलोट वरत वच्चक नोल तणुतिट इन बाकी इंग्रीडियेंट चेर नमुक शर्क वरती उ शर्क वरती नोल वरत अल वार्पा वे कुर रस्टी वच्द तणुतिट वे बाकी शर्क शर्क पानी चेर नमुक शर्क वरती उड़क कुर तणुकटे नमें ऐतक वरतकोल तौर इन नेरते पानी काच्व शर्क नमुक नोल कुछ
സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നേരത്തെ പാനി വെച്ചിരുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് കുറുക്കി എടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി നന്നായി കുറുകി വന്നിട്ടുണ്ട്. കയ്യിൽ തൊട്ടാൽ ഒട്ടിപ്പിടിക്കുന്ന പരുവായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ശർക്കരപ്പാനി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് പൊടി ഐറ്റങ്ങളുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയിൽ ഏത്തയ്ക്ക വറുത്ത് വെച്ചത് നന്നായി പിടിച്ച് യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കായും ഏലക്ക ചെറുതായിട്ട് വറുത്തിട്ട് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചു വെച്ചതാണ്. അത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ ചെറിയ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു നല്ല ഫ്ലേവർ കിട്ടും. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. ഞാൻ രണ്ട് സ്പൂൺ ഏലക്കാപ്പൊടി വറുത്ത് പൊടിച്ചതും പഞ്ചസാരയും ചേർത്ത് ഏലക്ക ഒന്ന് ചൂടാക്കി വറുത്ത് പൊടിച്ചതും ചുക്കുപൊടിയും ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ശർക്കര വരട്ടി നന്നായി വന്നിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പം എല്ലാ കറിയും പായസവും ഒക്കെ ഉണ്ടാക്കും, പക്ഷേ ഈ ശർക്കര വരട്ടി നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നിങ്ങളും ട്രൈ ചെയ്യൂ. അപ്പോൾ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ റെസിപ്പിയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അടുത്ത ചെറിയ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.